ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം നുകരുന്ന ജീവിതാനുഭവങ്ങൾ, ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന വിശുദ്ധ കുർബാനയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് നാഗ്പൂർ രൂപത വൈദികനും തിരുസഭയിലെ യുവജന മുന്നേറ്റമായ ജീസസ് യൂത്തിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്ന ഫാദർ ഡിക്റ്റോ ദേവസി കുഞ്ഞുനാൾ മുതൽ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹം ഡിക്റ്റോ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഡിക്റ്റോ ദേവസി പൂതേക്കാടൻ. ചാലക്കുടിയിൽ പോട്ടയിലാണ് എൻ്റെ വീട്. വീട്ടിൽ അപ്പൻ, അമ്മ, രണ്ട് അനിയന്മാർ, അനിയൻ്റെ ഭാര്യ, രണ്ട് കുഞ്ഞുമക്കൾ അവരുടേതായിട്ട്, ഇതാണ് എൻ്റെ കുടുംബം. ഞാൻ നാഗ്പൂർ അതിരൂപതയിൽ പട്ടം സ്വീകരിച്ച് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. സ്നേഹമുള്ള ഒരൊത്തിരി സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളോട് മുമ്പിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിലേറ്റവും അതിശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നുന്നത് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമാണ്, വിശുദ്ധ കുർബാനയോടുള്ള ആരാധനയാണ്, വിശുദ്ധ കുർബാനയോടുള്ള അങ്ങേയറ്റം ഇഷ്ടമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാനയോടുള്ള പ്രണയമാണ് എനിക്ക് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും പ്രചോദനമായത്. ഞാൻ ഓർക്കുന്നുണ്ട്, 4-ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. കുറേ സിസ്റ്റേഴ്സ് അന്ന് കൊച്ചുകുട്ടിയായിരുന്ന എന്നെ ഒരുക്കുന്നതൊക്കെ ഈ നിമിഷങ്ങളിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. എൻ്റെ ഭാവനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അന്ന് ഒത്തിരിയേറെ പേര് പറഞ്ഞു തന്ന കുറേ നല്ല കാര്യങ്ങൾ, കുറേ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്ന നല്ല നല്ല കാര്യങ്ങൾ, അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴുണ്ടാകേണ്ട ഒരുക്കത്തെക്കുറിച്ച്, എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-ാം ക്ലാസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആ വർഷത്തിൽ തന്നെയാണ് അന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്താകേണ്ടത്. എൻ്റെ ചുറ്റും ഇരുന്ന എൻ്റെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ പല രീതിയിലുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. കുറേ പേർക്ക് എൻജിനീയറാകണം, കുറേ പേർക്ക് ഡോക്ടറാകണം, കുറേ പേർക്ക് നല്ലൊരു ടീച്ചറാകണം എന്നിങ്ങനെയൊക്കെ. പക്ഷേ അവസാനം ആ ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അരികത്തേക്ക് വന്ന്, ഡിക്റ്റോ നിനക്ക് എന്താ ആകേണ്ടത്? ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്കൊരു അച്ഛനായാൽ മതി. ടീച്ചറിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടെ, വളരെ വിസ്മയത്തോടു കൂടെ എന്നെ നോക്കുന്നുണ്ട്. ഈ കൊച്ചു പയ്യൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആഗ്രഹം, അതൊരു വൈദികനായി തൻ്റെ ജീവിതം അനേകർക്ക് വേണ്ടി കൊടുക്കാനായിട്ടുള്ള നോക്കുമ്പോൾ അതായിരിക്കണം ഒരു പക്ഷേ ടീച്ചറിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. പക്ഷേ എൻ്റെ ഉള്ളിൽ അന്ന് ആ വർഷത്തിൽ എൻ്റെ ഈശോയെ ഞാൻ സ്വീകരിച്ചപ്പോൾ ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കൊച്ചു ആഗ്രഹം എൻ്റെ മനസ്സിൽ രൂപമെടുക്കുകയായിരുന്നു, ജന്മമെടുക്കുകയായിരുന്നു. അതിനുശേഷം 6-ാം ക്ലാസ്സിലാണ് എൻ്റെ ഇടവകയിൽ പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൽ ഒരു അൾത്താരബാലനായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. 4-ാം ക്ലാസ്സിൽ തോന്നിയ ഈ ഒരു ആഗ്രഹം, അത് 6-ാം ക്ലാസ്സിലായപ്പോഴേക്കും അതിനെ ഞാൻ വെള്ളവും വളവും ഒക്കെ ഇട്ട് ഇങ്ങനെ വളർത്താനായിട്ട് തുടങ്ങി. ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ എത്ര കുർബാനകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു മടിയും കൂടാതെ ഓരോ കുർബാനയ്ക്കും അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. ആര് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടാണ്, വൈദികനോടൊപ്പം മാലാഖമാരുടെ സ്ഥാനം വഹിക്കുന്ന ഒരു അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് തന്നെ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള വലിയൊരു ആദ്യപടിയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഈ ഒരു ആഗ്രഹം വളരാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ 10-ാം ക്ലാസ്സിലെത്തി. 10-ാം ക്ലാസ്സിലെത്തിയതിന് ശേഷം ഞാൻ സെമിനാരിയിൽ പോയി. പക്ഷേ എൻ്റെ ഗ്രാജുവേഷന് ശേഷം തിരികെ വരാനായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരികെ പോകുന്നെങ്കിലും ആ ആഗ്രഹം, പുരോഹിതനാകണം, പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ആഗ്രഹം, വിശുദ്ധ കുർബാനയോടുള്ള ആഗ്രഹം, ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം, അഗാധമായിട്ടുള്ള പ്രണയം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു. എവിടെയൊക്കെ സമയം കിട്ടിയാലും, പോട്ട ആശ്രമം എൻ്റെ വീടിന് തൊട്ടരികെയാണ്, അവിടെയൊക്കെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുവാനൊക്കെ ഒത്തിരിയേറെ സമയം ഞാൻ ചെലവഴിച്ചിരുന്നു. അതുമാത്രമല്ല, ഞാൻ വളർന്ന് എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെയും ഈ വിശുദ്ധ ബലിയോടുള്ള ആഗ്രഹമായിരുന്നു. 100-ഉം 110 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 220-ഓളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ അന്ന് വിശുദ്ധ ബലിയിലൊക്കെ സംബന്ധിക്കാനായിട്ട് പോയിരുന്നത്. അതൊന്നും ഒരു മടുപ്പിന് കാരണമായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചിരുന്നു. ഈശോ വചനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാനുണ്ട്, അവനിൽ ഞാൻ വസിക്കും.
ഇത് സ്വർഗത്തിൽ നിറങ്ങിയ ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നതിന് ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ആ വചനങ്ങൾ ഓരോന്നും ഓരോ സമയത്ത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഈ യാത്രകളിലൊക്കെ ദിവ്യകാരുണ്യ നാഥനെ ആരാധിച്ചിരുന്ന് സ്മരിച്ചിരുന്നത്. സ്നേഹമുള്ളവരെ, ആ ഒരു ആഗ്രഹം 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പയ്യൻ, അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം 1997 10-ാം ക്ലാസ്സിലെ സെമിനാരിൽ പ്രവേശിച്ച് അവിടെ നിന്നുള്ള യാത്രയിൽ കറങ്ങിത്തിരിഞ്ഞ് കർത്താവ് അവനെ അവൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന് വിശുദ്ധ ബലിയിൽ പുരോഹിതൻ കാസയും പീലാസയും കരങ്ങളിൽ എടുത്തുകൊണ്ട് വാഴ്ത്തി വിഭജിച്ച് അനേകർക്ക് കൊടുക്കുമ്പോൾ അൾത്താരയിൽ നിന്നുകൊണ്ട് ആ കൊച്ചു ബാലൻ അൾത്താര ബാലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: എൻ്റെ ഈശോയെ, ഈ പുരോഹിതനെ പോലെ ഏതെങ്കിലും ഒരു നാളിൽ നിന്റെ തിരുശരീരവും നിന്റെ തിരുരക്തവും കരങ്ങളിൽ എടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ബലി അർപ്പിക്കാൻ നീ എന്നെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ. എൻ്റെ ഈശോയെ, ഈ പുരോഹിതനെ പോലെ ഈ അൾത്താരയിൽ നിന്റെ തിരുശരീരവും നിന്റെ തിരുരക്തവും എൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് എന്നെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ. അതേ പ്രിയപ്പെട്ടവരെ, കുറേ കറങ്ങിത്തിരിഞ്ഞിട്ടുണ്ട്, കുറേ കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ഒറ്റപ്പെടലുകൾ, രോഗങ്ങൾ, വെല്ലുവിളികൾ, ജീവിതം തന്നെ നഷ്ടപ്പെട്ട മരണഭയം, ഇതെല്ലാം പല പ്രാവശ്യങ്ങളിൽ പല സമയങ്ങളിൽ ആക്രമിക്കപ്പെട്ട, കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട സമയം, അതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ശുശ്രൂഷ മേഖലകളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈശോ എന്നെ തൻ്റെ ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ആ കൊച്ചുപയ്യൻ സമർപ്പിച്ച പ്രാർത്ഥന നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം 2016 ഡിസംബർ 29 ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഈശോ എൻ്റെ ഉള്ളം കയ്യിൽ കടന്ന് വരികയായിരുന്നു. ഒരുപക്ഷെ എൻ്റെ വികാരം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകളൊക്കെ ഇപ്പം നിറഞ്ഞൊഴുകുന്നുണ്ട്. 19 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ ആഗ്രഹിച്ച ഈശോ, വിനയം എന്താണെന്ന്, എളിമ എന്താണെന്ന്, സ്വയം ഉറച്ചു വിളമ്പേണ്ടത് എങ്ങനെയാണെന്ന്, സ്വയം പകുത്ത് നൽകേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ച ഈശോ സ്വയം വിനീതനായി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കരങ്ങളിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന അത് അമർത്യതയുടെ ഔഷധമാണ്. മുറിച്ച് വിളമ്പുന്നവൻ ക്രിസ്തുവാണ്, അവൻ്റെ ശരീരമാണ്. ഈ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളെയും ഓർത്തെടുത്ത് പറയുമ്പോൾ, ഒരു നാളിലും നിങ്ങൾ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും സ്വപ്നങ്ങളും ഒരു കാലത്തും കർത്താവിന് തള്ളിക്കളയാനാവുകയില്ല. കാരണം അവിടെ ജീവിക്കുന്നത്, അവിടെ ബലിയർപ്പിക്കുന്നത് ഒരു പുരോഹിതനല്ല, ക്രിസ്തുവാണ്. നമ്മുടെ വേദനകളും പരിവേദനങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് അവൻ. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടുവെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം നൽകാൻ കഴിഞ്ഞുവെങ്കിൽ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അവൻ പ്രത്യുത്തരം നൽകും, അവൻ ഉത്തരം നൽകും. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ. തൻ കയർ പീഡിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണ തൻ കയർ പീഡിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. 2016 ഡിസംബർ 29 ആ ദിവസമാണ് ഞാൻ പുരോഹിതനായിട്ട് അഭിഷിക്തനാകുന്നത്. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം കർത്താവ് തൻ്റെ പുരോഹിതനായിട്ട് എന്നെ എടുത്ത് ഉയർത്തിയ ദിവസം. എന്നാൽ എൻ്റെ പ്രഥമ ദിവ്യബലി
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കൃതജ്ഞതാ ബലി, അത് ഞാൻ അർപ്പിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ് December 31 2016 December 31. നിങ്ങൾക്കറിയാം, ഒരു വൈദികൻ താൻ പട്ടം സ്വീകരിച്ച് കഴിഞ്ഞ് ഒരു പ്രഥമ ദിവ്യബലി അർപ്പിക്കാനായിട്ട് എത്രമാത്രം ആഗ്രഹത്തോടെ, എത്രമാത്രം പ്രാർത്ഥനയോടെ, എത്രമാത്രം സന്തോഷത്തോടെ ആയിരിക്കും അദ്ദേഹം അൾത്താരയിലേക്ക് കയറി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു സന്തോഷവും ആനന്ദവും അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഏതാനും നീണ്ട വർഷങ്ങൾക്കൊടുവിൽ ദൈവം എൻ്റെ കൈവെള്ളയിൽ വെച്ച് തന്ന ഈ സമ്മാനം എൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കിയ ആ ദിവസങ്ങളൊക്കെ, കർത്താവിൻ്റെ ഇടപെടലുകൾ ഒത്തിരിയേറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തിലും ഒക്കെ അടുത്തറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഞാൻ തന്നെ തകർന്നു പോകുന്ന രീതിയിൽ ഒരു രോഗം എന്നെ വന്ന് പിടികൂടുന്നത്. 31 December 29 വൈകിട്ട് മുതൽ 30 ഒക്കെ അമിതമായിട്ടുള്ള, അധികമായിട്ടുള്ള, ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കാത്ത രീതിയിൽ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രോങ്കയിൽ ആസ്മാറ്റിക് പേഷ്യൻ്റ് ഒക്കെ എങ്ങനെയാണോ, എത്രമാത്രം വേദനയോടുകൂടി, എത്രമാത്രം വിഷമത്തോടും കൂടിയാണോ അദ്ദേഹം ആ രോഗത്തെ കൊണ്ട് നടക്കുക, അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ദിവസങ്ങളായിരുന്നു 29 വൈകിട്ട് മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ, സമയങ്ങൾ. അന്ന് പട്ടം സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് താമസിക്കുന്നത് ചാലക്കുടി പരിയാരത്തുള്ള CSR സ്പിരിച്വാലിറ്റി സെൻ്ററിലാണ്. അവിടെ അറിയാവുന്ന അച്ഛന്മാരെ ഞാനിങ്ങനെ ചുമച്ച് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ കുറേ മരുന്നുകളൊക്കെ കൊണ്ടുതന്നു, പല രീതിയിലുള്ള നാടൻ മരുന്നുകൾ, പച്ചമരുന്നുകൾ. കാരണം അവർക്കറിയാം 31 ഈ നവവൈദികൻ വിശുദ്ധബലി അർപ്പിക്കാൻ പോവുക, തൻ്റെ ജീവിതത്തിലെ വിശുദ്ധബലി, ആദ്യത്തെ പ്രഥമ ദിവ്യബലി കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി അർപ്പിക്കാൻ പോവുകയാണ്. അന്ന് വരെ ഞാൻ ഒത്തിരി അഹങ്കരിച്ചിരുന്നു. എനിക്ക് നന്നായിട്ട് പാട്ടുപാടാൻ അറിയാം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ചിന്തകളൊക്കെ വളരെ വ്യർത്ഥമായി പോകുന്നു, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ആ ഒരു കൊടുമുടിയിൽ നിന്ന്, വൈദികനായി പട്ടം സ്വീകരിച്ചു എന്നുള്ളതിൽ കൊണ്ട് ആ ഒരു അഹങ്കാരത്തിൻ്റെ അളവൊന്നും എനിക്ക് തോന്നുന്നു ആ ദിവസങ്ങളിൽ ഒട്ടും എന്നിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായില്ല എന്നാണ്. വീണ്ടും വീണ്ടും ഈ ചിന്തകൾ വരുന്നത്, എനിക്ക് സാധിക്കും, എനിക്ക് സാധിക്കും, എനിക്ക് കഴിവുണ്ട്, ഞാനിത് ചെയ്യും, എല്ലാവരെയും അമ്പരപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കും എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ദിവസത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു ചുമ വന്ന് എന്നെ കീഴടക്കുന്നത്. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനൊന്നുമല്ല. പരിയാരത്ത് CSR സെൻ്ററിലെ ആരാധനാ ചാപ്പലിൽ ഞാൻ പോയി കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഈശോ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്നുണ്ട്. നീ എന്നെ ശക്തിപ്പെടുത്താതെ എൻ്റെ ഈശോയെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 30 മുഴുവൻ സമയം ആ ഈശോയുടെ മുമ്പിലാണ് ഞാൻ സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നത്. ദിവ്യകാരുണ്യ നാഥിനെ ആരാധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ എന്നെ തന്നെയും ആ കർത്താവിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അത്ഭുതമെന്ന് പറയട്ടെ, 31 അൾത്താരയിൽ കയറി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ദിവ്യബലിയർപ്പിക്കാനുള്ള സമയത്ത് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധരങ്ങളിൽ നിന്ന് ആ ത്രിത്വൈക ദൈവത്തിന് സ്തുതി പറഞ്ഞ് ഞാൻ ദിവ്യബലി ആരംഭിച്ച നിമിഷം മുതൽ ആ ദിവ്യബലി അവസാനിച്ച് ഇനിയൊരു ബലിയർപ്പിക്കുവാൻ എൻ്റെ ദൈവമേ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദിവ്യബലി അർപ്പിക്കുന്ന സമയം വരെ ഒരു ചെറിയൊരു ചുമ പോലും, അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടുകളോ, തലേ ദിവസം ഉണ്ടാക്കിയ ആ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ആ ദിവ്യബലിയിൽ ഉടനീളം എൻ്റെ ജീവിതത്തിൽ വന്നില്ല. ആ ദിവസം എന്നെ ഒട്ടും തന്നെ അത് അസ്വസ്ഥപ്പെടുത്തിയില്ല. എനിക്കറിയാം കർത്താവ് ഇടപെട്ടതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഈശോയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ കരുണ വർഷിക്കാതെ, പ്രിയപ്പെട്ടവരെ,
ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് വർഷിക്കപ്പെടാതെ ഞാനിപ്പോൾ ഈ ഒരു സമയം ഒരു ദൈവവചനം ഓർക്കുകയാണ്. ഫിലിപ്പി 4:13, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4:13 ഞാൻ ഇപ്രകാരം ഓർത്തെടുക്കുകയാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, ഇത്ര വർഷക്കാലം ഞാൻ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഇപ്പോഴിതാ എല്ലാം നശിക്കാനായിട്ട് പോകുന്നു, എല്ലാം താറുമാറാകുന്നു, അല്ലെങ്കിലോ എനിക്ക് നല്ലൊരു രീതിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പരാജയം സമ്മതിച്ചപ്പോൾ ആ ദിവ്യകാരുണ്യനാഥൻ ഈ കാസയും പീലാസയും എൻ്റെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് എന്നെ ഉയർത്തുകയാണ്. എൻ്റെ മകനെ, നീ എനിക്ക് വേണ്ടി നിലകൊണ്ടവനാണ്, നീ എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തവനാണ്, ഞാൻ ഇതാ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു. അന്നത്തെ ദിവ്യബലിയിലെ സമയത്ത് കൂദാശ സ്ഥാപന വചനങ്ങളിൽ ഹസയും പിലാസയും എൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യബലി അർപ്പിക്കുമ്പോൾ എൻ്റെ എല്ലാ സഹനങ്ങളും എൻ്റെ വേദനകളും എൻ്റെ അസ്വസ്ഥതകളും എല്ലാം ഈ കാസയിൽ കർത്താവിൻ്റെ തിരുരക്തത്തോടൊപ്പം കണ്ണുനീരോടുകൂടെ അലിഞ്ഞു ചേർന്നിരുന്നു. അവിടെ ഞാൻ സൗഖ്യം പ്രാപിച്ചു. എൻ്റെ ചുമ എന്നേക്കുമായി എന്നിൽ നിന്ന് വിട്ടുമാറി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ മാത്രമല്ല, ഈ വേദനകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും കർത്താവിൻ്റെ തിരുരക്തം വഹിക്കുന്ന കാസയിലേക്ക് അതിനോട് ചേർത്ത് എൻ്റെ കണ്ണുനീരോടുകൂടെ ഞാൻ സമർപ്പിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നുണ്ടായിരുന്ന അനേകം ജനങ്ങൾ വലിയൊരു അഭിഷേകത്താൽ നിറഞ്ഞു. ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ കടന്നു വന്നു. നെഞ്ചുവേദനയുമായിട്ട് കടന്നു വന്ന ഒരു കൊച്ചുപയ്യൻ വിശുദ്ധ ബലി അർപ്പിച്ചതിന് വിശുദ്ധ ബലിക്ക് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, അച്ഛനാ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചില്ല, ആ സമയത്ത് ആ ഒരു സമയം വരെ എനിക്കുണ്ടായിരുന്ന അസ്വസ്ഥത പൂർണ്ണമായിട്ട് വിട്ടുമാറി. ആ ഒരു ദിവ്യബലിയിൽ മറ്റു പല ശാരീരിക അസ്വസ്ഥതകളാൽ കടന്നു വന്നവർ വളരെ സന്തോഷത്തോടുകൂടെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ അനേകം പേര് അതിനുശേഷം എന്നോട് പങ്കുവെക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശക്തിപ്പെടുത്തിയാലല്ലാതെ, കർത്താവ് കരുണ കാണിച്ചാലല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ആരുമായിക്കൊള്ളട്ടെ, നീ എന്തുമായിക്കൊള്ളട്ടെ, അവിടുത്തെ കരുണ അതാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്നത്. അവിടുത്തെ കരുണ അതാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്. അവിടുത്തെ കരുണ അതാണ് നിന്നെ ഉയർത്തുന്നതും വളർത്തുന്നതും പരിപാലിക്കുന്നതും. പലപ്പോഴും ഞാൻ വിശുദ്ധബലി അർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പ്രാർത്ഥനാ സഹായം യാചിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഞാനത് ഈ അൾത്താരയിൽ കാസയുടെയും പീലാസയുടെയും അടിയിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമായിരുന്നു. എനിക്കറിയാം കാസയിലെ വീഞ്ഞ് അത് ഈശോയുടെ തിരുരക്തമായിട്ട് മാറുമ്പോൾ, പീലാസയിലെ തൂവെള്ള അപ്പം ഈശോയുടെ തിരുശരീരക്തമായിട്ട് മാറുമ്പോൾ, ഈ കാസയ്ക്കും പീലാസയ്ക്കും അടിയിലിരിക്കുന്ന നിയോഗങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, കർത്താവിന് ആ നിയോഗങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകില്ല. അത് അനേകം അനേകം ദിവ്യബലികളിൽ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ദിവ്യകാരുണ്യനാഥൻ ചെയ്തു തന്നിട്ടുമുണ്ട്. എപ്പോഴും ഒരു മിഷൻ രാജ്യത്തേക്ക് കടന്നു ചെന്ന് ദിവ്യബലി അർപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ദാഹിച്ച് കാത്തിരിക്കുന്ന അനേകം മക്കൾക്ക് ഈശോയെ പകുത്തു കൊടുക്കണം, ഈശോയെ നൽകണം എന്നുള്ള ആഗ്രഹമൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തിരുപ്പട്ടം സ്വീകരിച്ച ആ നിമിഷം മുതൽ നാടും വീടും വിട്ട് ഈശോയെ കിട്ടാതെ വിഷമിക്കുന്ന, ദിവ്യകാരുണ്യ നാഥനെ സ്വീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന അനേകം മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അതെന്നും ഞാൻ എൻ്റെ ദിവ്യബലികളിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷത്തിൽ ഒരു 3 മാസത്തോളം വിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിക്കാനായിട്ട് യാതൊരുവിധ അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമാണ്.
ഇങ്ങനെയൊരു അവസരം വീണ് കിട്ടിയപ്പോൾ ഞാൻ ആ രാജ്യത്തേക്ക് കടന്നു ചെന്നു. അവിടെ ലേബർ ക്യാമ്പുകളിൽ മറ്റ് അനേകം കമ്പനികളിൽ ഒക്കെ താമസിക്കുന്ന, വസിക്കുന്ന, ജോലി ചെയ്യുന്ന അനേകം പേര് ചിലപ്പോൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന അനേകം പേരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 5 കുർബാനകൾ കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഓട്ടമാണ്. 9 മണി മുതൽ വൈകിട്ട് 10 മണി 11 മണി വരെ സാധിക്കാവുന്ന കുർബാനകൾ ചൊല്ലുക, അർപ്പിക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ അവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സഹായകമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന പിതാവ് പറഞ്ഞിട്ടുണ്ട് ഒരു വാചകം, 1000 കിലോമീറ്റർ നിനക്ക് യാത്ര ചെയ്യേണ്ടി വന്നാലും ഒരു പുരോഹിതനായ നീ ഈശോയും കരങ്ങളിൽ എടുത്തുകൊണ്ട് പോകണം. എവിടെ 1000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക്. ആ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ എപ്പോഴും എൻ്റെ ദൈവവിളിക്കൊക്കെ അടിസ്ഥാനമായിട്ട് നിന്നിരുന്ന ഒരു മനോഹരമായിട്ടുള്ള വചനം ഉണ്ടായിരുന്നു. വചനമല്ല, അതൊരു വാചകമാണ്, ഒരു ഫ്രഞ്ച് ഫിലോസഫറിൻ്റെ ഒരു വാചകമാണ്. അത് ഇപ്രകാരമാണ്: ഇഫ് നോട്ട് യു ദെൻ ഹൂ, ഇഫ് നോട്ട് നൗ ദെൻ വെൻ. നീയല്ലാതെ നിൻ്റെ ക്രിസ്തുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് മറ്റാരാണ് കടന്നു ചെല്ലുക? ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് നിനക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്താനായിട്ട് സാധിക്കുക? ഈ ഒരു ബോധ്യം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് 5 കുർബാനകളും കഴിഞ്ഞ് 6-ാമത്തെ കുർബാന, 5 കുർബാനകൾ ലത്തീൻ രീതിയിലുള്ള കുർബാനയാണെങ്കിൽ 6-ാമത്തെ കുർബാന എന്ന് പറയുന്നത് സീറോ മലബാർ രീതിയിലുള്ള കുർബാനയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ കടന്നു ചെല്ലുന്നു. സാധാരണ പോലെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ വിശുദ്ധ ബലി തുടങ്ങുകയാണ്. ഞാനെപ്പോഴും എൻ്റെ വിശുദ്ധ ബലിയിലൊക്കെ ഓർക്കുന്ന 2-3 വിശുദ്ധരുണ്ട്. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാണ്. 1, തീർച്ചയായിട്ടും പരിശുദ്ധ കിന്നികാ മറിയം. 2-ാമതായിട്ട് വിശുദ്ധ പാദ്രി പിയു. 3-ാമതായിട്ട് വിശുദ്ധ ജോൺ മേരി വിയാനി. ഈ 3 പേരിലും ആ ദിവ്യകാരുണ്യത്തെ വഹിച്ചുകൊണ്ട് നടന്നവരാണ് അവർ. പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടായപ്പോൾ ദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥന് എപ്പോഴും സ്ഥാനം കൊടുത്തവരാണ് ഇവർ 3 പേരും. വിശുദ്ധ ബലി തുടങ്ങി. വിശുദ്ധ ബലി വളരെ മനോഹരമായിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടെ, ഒത്തിരി വിശ്വാസത്തോടുകൂടെ ഇങ്ങനെ അർപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വചന ശുശ്രൂഷ കഴിഞ്ഞു, കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥനകളും ഗാനങ്ങളും കഴിഞ്ഞു. അതിനുശേഷം കൂദാശ സ്ഥാപന വചനങ്ങളിലേക്ക് ഇങ്ങനെ അടുത്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയാം, രാവിലെ മുതൽ തുടങ്ങിയുള്ള ഓട്ടമാണ്. ശരീരം ആകെ നന്നായിട്ട് തളർന്നിട്ടുണ്ട്, ദേഹമാകെ ക്ഷീണിച്ചിരിക്കുകയാണ്, കൈകാലുകൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹം കണ്ടപ്പോൾ 6-ാമതൊരു വിശുദ്ധ ബലിക്ക് നോ പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണെന്നും വിടുതലുകൾ സംഭവിക്കുന്ന ഒരു വലിയ സമയമാണെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഈശോയെ കൊടുക്കാതിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കുദാശ സ്ഥാപന വചനങ്ങൾ ചൊല്ലാനായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കരങ്ങൾ, ഉയർത്തിപ്പിടിച്ചിരുന്ന കരങ്ങൾ പതുക്കെ താഴാൻ തുടങ്ങി. ഞാൻ കാസയും പിലാസയും എടുത്ത് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ശരീരമാസകലം കോച്ചിപ്പിടിക്കാൻ തുടങ്ങി. കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, നാവ് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ സാധിക്കാതെ എൻ്റെ നാവും എൻ്റെ അധരങ്ങളും വറ്റി വരളുന്ന പോലൊരവസ്ഥയായി. എൻ്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കണ്ണുനീര് ഇങ്ങനെ ഒഴുകി ഇറങ്ങാനായിരുന്നു. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകി ഇറങ്ങി. എനിക്കൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. ഞാനിങ്ങനെ കരയാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരുന്ന ആ ദിവ്യബലി സംബന്ധിച്ചുകൊണ്ടിരുന്ന മറ്റു പലരും ഇതുപോലെ സന്തോഷത്തിൻ്റെ അശ്രുക്കൾ ഇങ്ങനെ പൊഴിക്കാനായിട്ട് തുടങ്ങി. ഏകദേശം ഒരു 30-40 സെക്കൻഡോളം ഞാൻ എനിക്കൊന്നും മിണ്ടാൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന ജനം കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണുനീര് എൻ്റെ കണ്ണീർ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ എൻ്റെ ആ ദിവ്യബലിയിൽ പങ്കുചേർന്നിരുന്ന ഓരോ വ്യക്തികളും, കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവ വരെ, യുവതി യുവാക്കളുണ്ടായിരുന്നു, എല്ലാവരും ഈശോയെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. അവിടെ വലിയൊരു സ്തുതിയുടെ, ആരാധനയുടെ കീർത്തനങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഏകദേശം ഒരു 40 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥത, അവിടെ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ കാൽവരിയിലെ കുരിശിൽ എത്രമാത്രം വേദനകൾ. ആ ഒരു
ആ ഒരു വലിയ തീവ്രമായ കഠിനമായ വേദനയുടെ ഒരു അംശം മാത്രം എനിക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഞാൻ എത്രമാത്രം വേദനയാണ് അതിലൂടെ സഹിക്കേണ്ടി വന്നത്. എൻ്റെ കാലുകളുടെ ഇടയിലൂടെയൊക്കെ ഒരു തരത്തിൽ നല്ല ചൂട്, അതുപോലെ നമ്മൾ കാലിൻ്റെ അടിയിൽ നിന്ന് ഒത്തിരി ഒരു തീവ്രമായ വേദന അനുഭവപ്പെടുന്നു. ഒന്നും നിശ്ചലമായിട്ട് നിൽക്കുന്ന ശരീരമാകെ നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ കിടന്ന കർത്താവിൻ്റെ തീവ്രമായ വേദനയെയും ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദിവ്യബലി അവസാനിപ്പിക്കുമ്പോൾ, അതിനുശേഷം ആ ദിവ്യബലിക്ക് ശേഷം ഒത്തിരിയേറെ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ആ അച്ഛൻ്റെ കണ്ണുനീർ കവിൾത്തടങ്ങളിൽ ഒഴുകിയിറങ്ങിയ നിമിഷമുണ്ടല്ലോ, അച്ഛൻ കാസയും പീലാസയും എടുത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൂദാശസ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച നിമിഷമുണ്ടല്ലോ, അവിടെ ധാരാളം വിടുതലുകൾ നടന്നു, അവിടെ അഭിഷേകം ധാരാളമായിട്ട് കവിഞ്ഞൊഴുകി. എൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഞാനും ആ ചേട്ടൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണീര് ആ ചേട്ടൻ്റെ ഷോൾഡറിലൂടെ ഷർട്ടൊക്കെ നനയാൻ തുടങ്ങി. ആ ചേട്ടനും എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അച്ഛാ ഇതുപോലൊരു ദിവ്യബലി ഞാൻ എൻ്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല. ഒത്തിരി അമാന്തിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ദിവ്യബലി സംബന്ധിച്ച് അത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു നിമിഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യ പ്രവാചകൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് 53:5, അവൻ്റെ മുറിവുകളാൽ നാം ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ മുമ്പിലായിരുന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ധ്യാനിച്ച് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളുടെയും ആത്മീയ ശാരീരിക മാനസിക മുറിവുകൾ ഓരോന്നും അവൻ ഏറ്റെടുത്തു. അതെ, വിശുദ്ധ കുർബാന അത് അമർത്യതയുടെ ഔഷധമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച ഈശോ നമ്മെ വിളിക്കുന്നുണ്ട് വിശുദ്ധ ബലിയിലേക്ക്. അവിടെ പുരോഹിതൻ്റെ മഹിമയോ പുരോഹിതൻ്റെ കഴിവോ പുരോഹിതൻ്റെ അറിവോ അനുഭവമോ സമ്പത്തോ അല്ല, മറിച്ച് അവനിലൂടെ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് അണയുമ്പോൾ എനിക്കൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ അരികിലേക്ക്. ഓരോ വിശുദ്ധ ബലിയിലും നിങ്ങൾ എന്നെ ഓർക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇങ്ങനെ അനേകം ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ സാധിക്കാതെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ, മൈലുകൾക്കപ്പുറത്താണെങ്കിലും കിലോമീറ്ററുകൾക്കപ്പുറത്താണെങ്കിലും എല്ലാം മറന്നുകൊണ്ട് എല്ലാ വേദനകളും ദിവ്യകാരുണ്യനാഥന് വേണ്ടി അവരെ ഓരോരുത്തരെ നേടിയെടുക്കാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി നന്ദിയോടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ.